സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സമീപകാലത്ത് നാം പല രൂപങ്ങളിൽ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു ഉണർത്തുവാക്കാണ് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ സമീപകാലത്തെ ഒരു സിനിമയുടെ പേര് പോലും ഒരു തീ എന്നാണല്ലോ. അനീതിക്കെതിരെ ഉള്ളിൽ കനൽ കത്തിക്കയറ്റാനുള്ള ആവേഗമാണിത്. ഇന്നലെ സങ്കീർത്തനം 102 മനുഷ്യൻ്റെ ഞാനായ്മകൾ, ഐ ആം, ഞാനാകുന്നു എന്ന അനുഭവം നാം കാണുകയായിരുന്നല്ലോ. ചാരമാഹാരമാക്കിയവൻ, ഉണങ്ങി വരളുന്ന പുൽക്കൊടി പോലെയാകുന്നവൻ, ഉള്ളിലെ തീച്ചൂടിൻ്റെ പുറവാക്യങ്ങൾ പോലെയാണ് ഇവയെല്ലാം. ഉണക്കിക്കരിച്ചു കളയുന്ന അഗ്നി. T.S. ഏലിയറ്റ് ലിറ്റിൽ ഗിഡ്ഡിംഗ് എന്ന തൻ്റെ വിഖ്യാതമായ കവിതയിൽ കുറിക്കുന്നുണ്ട് കത്തിയുണങ്ങിയ റോസാതിളങ്ങൾ ഉതിർക്കുന്ന പൊടിയെക്കുറിച്ച്, കഥകളുടെ അന്ത്യങ്ങളെ കുറിക്കുന്ന പൊടിപടലങ്ങളെക്കുറിച്ച്, വായുവറ്റുപോകുന്ന പ്രത്യാശയെക്കുറിച്ച്. ഇന്നലെ നാം കാണുകയായിരുന്നു നാം പലപ്പോഴും പൊടിയിലിഴയുന്നവരായി മാറുന്ന കാര്യം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ വിവരണത്തിൽ നാഥൻ നിലത്തെഴുതുമ്പോൾ അവൻ്റെ സ്നേഹവിരലുകൾ നമ്മുടെ ഈ മണ്ണിനെ തൊടുകയായിരുന്നു. പുരാതന സർപ്പത്തിൻ്റെ വളയ വഴിപാടുകൾ തലങ്ങും വിലങ്ങും ഓടുന്ന മണലാരണ്യം, അതായിരുന്നു എൻ്റെ ഹൃദയം. നാഥൻ തൊട്ടുണർത്തി കരുണയെ കിനിയിക്കും വരെ. T.S. ഏലിയറ്റ് തുടരുകയാണ് തീ എന്ന ഒരനുഭവത്തിൽ നിന്ന്. ആകെ നമുക്കുള്ള പ്രത്യാശയും അതോ നിരാശയോ ചൂളയിലെരിയുക അഥവാ ചൂളയിലെരിയുക എന്നാണ്. തീയിൽ നിന്നും വിടുവിക്കുന്ന ഒരു തീയിൽ നാം ആകെ ശ്വസിക്കുന്നതും ജീവിക്കുന്നതും തീ അഥവാ തീ തന്നെ വിഴുങ്ങി മാത്രമായിരിക്കും. ഫയർ, ഓ ഫയർ. ജീവിതക്ലേശങ്ങളുടെ തീ അനുഭവത്തെ പരിശുദ്ധാത്മാവെന്ന തീ അനുഭവവുമായി ചേർത്ത് വായിക്കുകയാണ് കവി. ഇന്ന് ദാനിയൽ 3 നബുക്കദ്നേസർ രാജാവ് ഒരുക്കിയ 7 ചൂളയിൽ 3 യുവാക്കൾ എറിയപ്പെടുന്ന വിവരണമാണ്. അവർ രാജാവിനെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾക്കപ്പുറം രാജാവിൻ്റെ മുൻപിൽ ഒരു ന്യായവും വ്യാഖ്യാനവും ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ദൈവത്തിന് ഈ ചൂളയിൽ നിന്നും രാജാവിൻ്റെ പിടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കാൻ ശക്തിയുണ്ട്. ഇനി അഥവാ ദൈവം അത് ഇപ്പോൾ നിറവേറ്റുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ രാജാവിനെയോ മറുദേവന്മാരെയോ വണങ്ങില്ല. ദൈവം എങ്ങനെ നമ്മോട് പെരുമാറണം എന്നൊരു ദുശാഠ്യത്തെക്കൂടി അവർ ആദ്യമേ അഗ്നിയിലിരിക്കുകയാണ്. ആ ഒരു അഗ്നിശുദ്ധി നേടിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയിലും കാരുണ്യത്തിലും ആശ്രയിക്കുന്നത് സുന്ദരവും ലളിതവും മധുരതരവുമായ ഒരു അനുഭവമായി മാറും. പകരത്തിന് പകരം നൽകപ്പെടേണ്ടതല്ല ദൈവാരാധന, അത് അകം നിറയുന്ന സ്നേഹാഗ്നിയാണ്. അത് നമ്മുടെ ഉള്ളറകളെ വേവിക്കുന്നതല്ല, ശുദ്ധീകരിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും ജ്വലിപ്പിക്കുന്നതുമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു മനസ്സമ്മതം ചോദിക്കലിന് പിന്നെ അവിടെ ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജ്ഞാനായ്മകളെ യഥാർത്ഥത്തിൽ അറിയുന്ന മനുഷ്യൻ, തൻ്റെ സത്യാവസ്ഥകളെ തുറന്നു വയ്ക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ജ്ഞാനായ്മകൾ, അതായത് ദൈവത്തിൻ്റെ തനിമയെ തന്നെ കാണുന്നത്. ദൈവം അവനെ സ്നേഹത്തോടെ കാണുന്നത് പോലെ, 1 കൊരിന്ത്യർ 13:12. ദൈവം ഉന്നതങ്ങളിൽ വാഴുന്നു, നമ്മളാകട്ടെ ആഴങ്ങളിലും. ഇന്നലെ സങ്കീർത്തനം 102 പറയുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ആ 3 യുവാക്കളും പാടുകയാണ്, ദൈവം ഉന്നതങ്ങളിൽ നിന്ന് നമ്മെ കരുതലോടെ നോക്കുന്നുവെന്ന്. ആ യുവാക്കളുടെ തീച്ചുളപ്പാട്ട് ഇന്ന് നാം ധ്യാനിക്കുന്നുണ്ട്. അത് വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും സമന്വയിപ്പിക്കുന്നതാണ്. നമ്മുടെ അകൃത്യങ്ങളെ ഓർക്കാതെ ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ തന്നിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കുകയായിരുന്നു, വൈരുദ്ധ്യങ്ങളെ ഒരുമയാക്കിക്കൊണ്ട്. 2 കൊരിന്ത്യർ 5:19. പിത്തളസർപ്പത്തെപ്പോലെ താനും ഉയർത്തപ്പെടുമെന്ന് നാഥൻ ഇന്നലെ നമ്മോട് പറഞ്ഞിരുന്നു. 3:14. തുടർന്ന് നാഥൻ പഠിപ്പിക്കുകയായിരുന്നു എങ്ങനെ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചുവെന്ന്. ആ പുത്രനാകട്ടെ ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നിരിക്കുന്നതെന്നും. ഇന്ന് സുവിശേഷത്തിൽ അതുകൊണ്ട് തന്നെ ആ പുത്രനായ ക്രിസ്തു പറയുന്നു, നിങ്ങൾ പിതാവിനെ അറിയുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ പുത്രനെ നിങ്ങൾ സ്നേഹിക്കുമായിരുന്നു. 8:31-42. നാഥൻ അവരോട് പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. പക്ഷെ അവർ പറയുന്നു, ഞങ്ങൾ ഇതുവരെയും ആരുടെയും അടിമകളായി കഴിഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ സ്വതന്ത്രരാകണമെന്നാണ് നീ പറയുന്നത്. ആ സമയത്ത് പോലും അവർ റോമിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. പഴയകാലത്തെ നിരവധിയായ അടിമത്തങ്ങളും പ്രവാസങ്ങളും പറയേണ്ടതില്ലല്ലോ. ഈ ചരിത്രങ്ങളൊക്കെ അവർ സൗകര്യപൂർവ്വം മറക്കുന്നതാണോ എന്തോ.
എന്തായാലും നാഥൻ അവരെ ചരിത്ര സ്മൃതിയിലേക്കല്ല കൂട്ടിക്കൊണ്ടുപോകുന്നത്, തൽസ്ഥിതി വിവരണത്തിലേക്കാണ്. നിങ്ങളുടെ ചരിത്ര പെരുമകൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ തന്നെയാണ്. അവിടെ കണ്ണടച്ച് ഇരുട്ടാകാൻ നോക്കിയാൽ കാര്യം നടക്കില്ല. ഈ ജനം അബ്രഹാമാണ് തങ്ങളുടെ പിതാവെന്ന കാര്യത്തിൽ ഊറ്റം കൊള്ളുകയാണ്. അതേസമയം അബ്രഹാം ദൈവത്തോട് പുലർത്തിയ സൗഹൃദം അനുവർത്തിക്കാനും അനുകരിക്കാനും അവർ തയ്യാറാകുന്നുമില്ല. എന്നാൽ ഇന്ന് തീച്ചുളയിൽ കിടക്കുന്ന ആ മൂന്ന് യുവാക്കൾ പാടുന്നുണ്ട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട്. ആ യുവാക്കൾ അബ്രഹാം അടക്കമുള്ള പൂർവ്വപിതാക്കന്മാരുടെ കുലപാരമ്പര്യത്തെ അല്ല ഇവിടെ ഉയർത്തുന്നത്, തന്നിൽ ആശ്രയിക്കുന്നവരെ തലമുറകളോളം കാക്കുന്ന ദൈവകാരുണ്യത്തെയാണ്. അചഞ്ചലനും വിശ്വസ്തനുമായ ദൈവം, ഈ ദൈവാനുഭവമാണ് അബ്രഹാമിൻ്റെ താതമാഹാത്മ്യം, നമ്മുടെ ജാതനിയോഗവും.